ഹലോ ഗേസ്, ജൂനിയർ ഗെയിമിൻ്റെ പുതിയൊരു ഇസ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ BGMI റീലോഞ്ച് ആയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 2 കോടി പ്രൈസ് പൂളിൻ്റെ അടുത്ത് T1 ടൂർണമെൻറ്റുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൈൻഡ് ഇസ്പോർട്സ് ജൂൺ മാസത്തിൽ മാത്രം ഏകദേശം 23 ലക്ഷം രൂപയാണ് ഏൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ജൂലൈ മാസം കഴിഞ്ഞു, അതിൽ ഓരോ ടീമുകൾ എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. അതിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒറാങ്കുട്ടാനാണ്, ഏകദേശം 3.2 ലാക്സ് ആണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിഗ് ബ്രദർ ഇസ്പോർട്സ് ആണ്, 3,33,000 രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം സോളാണ്, 3.8 ലാക്ക് ആണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോൾ ലേക്ക് ആണ്, 4 ലക്ഷം രൂപയാണ് അവർ സ്വന്തമാക്കിയത്. IQOയുടെ ആ ഒരു ഇവൻറ്റിലെ ചാമ്പ്യന്മാരായ അവർ, അതിൽ മാത്രമാണ് അവർക്ക് പ്രൈസ് പൂള് കിട്ടിയിട്ടുള്ളത്. കുറേ ഇവൻറ്റുകളിൽ അവർക്ക് ക്വാളിഫൈ ആകാൻ പോലും സാധിച്ചിട്ടില്ലായിരുന്നു. 6ാം സ്ഥാനത്ത് നിൽക്കുന്ന OR സ്പോർട്സ് ആണ്, 4,55,000 രൂപയാണ് അവർ ഈ ഒരു ജൂലൈ മാസത്തിൽ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന റവനൻ്റ് ഇസ്പോർട്സ് ആണ്, 9 ലക്ഷം രൂപയാണ് റവനൻ്റ് ഇസ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു ഇവൻറ്റിൽ ചാമ്പ്യന്മാരായിട്ട് 6 ലക്ഷം രൂപ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗോഡ്സ് റെയിൻ ആണ്, 11.7 ലക്ഷം രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. വില്ലേജറി സ്പോർട്സിൻ്റെ ആ ഒരു ഇവൻറ്റിൽ ചാമ്പ്യന്മാരായിട്ട് 10 ലക്ഷം രൂപ ആ ഒരു ഇവൻറ്റിൽ മാത്രം അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 3rd പൊസിഷനിലാണ് നമ്മൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് നിൽക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ 1ാം സ്ഥാനത്തായിരുന്നു ടോപ്പ് ഏണിങ്ങിലുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ജൂലൈ മാസത്തിൽ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏകദേശം 14.5 ലക്ഷം രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ള ഒരു മാസത്തിൽ, ഈ ഒരു ജൂൺ മാസത്തിൽ മാത്രം. അത് ഏതൊക്കെ ഇവൻറ്റുകളാണ് നോക്കുകയാണെങ്കിൽ, ഡൊമേഷ്യയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു, 4 ലക്ഷം രൂപ അവിടെ കിട്ടി. പിന്നെ അടുത്തത് നോഡ്വിൻ്റെ ഇവൻ്റ് ആയിരുന്നു, അവിടെ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, 1.5 ലക്ഷം രൂപ കിട്ടി. പിന്നെ വില്ലേജറി സ്പോർട്സിൻ്റെ ഇവൻറ്റിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, 1 ലക്ഷം രൂപ കിട്ടി. പിന്നെ അപ്ത്രശ്രീ സ്പോർട്സിൻ്റെ ഇവൻറ്റിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, അവിടെ 3.5 ലക്ഷം രൂപ കിട്ടി. പിന്നെ റവനൻ്റ് ഇസ്പോർട്സിൻ്റെ ഇവൻറ്റിൽ ചാമ്പ്യന്മാരായി, അവിടെ 3 ലക്ഷം കിട്ടി. പിന്നെ ഇന്ത്യ ടുഡേയുടെ ഇവൻറ്റിൽ 3rd പൊസിഷനിലെത്തി, അവിടെ 1.5 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ 14.5 ലക്ഷം രൂപയാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് ഈ ഒരു ജൂലൈ മാസത്തിൽ മാത്രം ഏൺ ചെയ്തിട്ടുള്ളത്. ജൂണും ജൂലൈയും കൂടി കമ്പയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 37,37,000 രൂപയാണ് ആ ഒരു ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഇസ്പോർട്സ് ഓർഗ് BGMI നിന്ന് മാത്രം 2 മാസത്തിൽ ഏൺ ചെയ്ത റവന്യൂ ആണ് 37 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇതിൽ GST കാര്യങ്ങളൊക്കെ പോയിട്ട് കുറച്ചേ കിട്ടുള്ളൂ, സ്റ്റിൽ ഈ ഒരു എമൗണ്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ ലെവൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്പോർട്സിൽ ഇത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പം 2 മാസമേ ആയിട്ടുള്ളൂ, അപ്പം തന്നെ തെളിയിച്ചു. ഇനി ഇതിലും വലിയ ഇരട്ടി ഇവൻറ്റുകളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം BGS BGMS ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ ഇതിലേറെ റവന്യൂകളായിരിക്കും ഓരോ ടീമും ജനറേറ്റ് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ ഈ ഒരു മാസത്തിൽ 3ാം സ്ഥാനത്താണ് ബ്ലൈൻഡ്. അപ്പോൾ 2ാം സ്ഥാനത്ത് ആരാ നോക്കി കഴിഞ്ഞാൽ 8-bit ആണ് നിൽക്കുന്നത്. 15 ലക്ഷം രൂപയാണ് 8-bit ഒരു ജൂലൈ മാസത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂൺ മാസത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നു, പക്ഷേ ജൂലൈ മാസം അടിപൊളിയായിട്ടായിരുന്നു 8-bit കളിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ 15 ലക്ഷം രൂപ അവർ സ്വന്തമാക്കി. അപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ആരായിരിക്കും? ഗ്ലാഡിയേറ്റേഴ്സ് തന്നെയാണ് ഗൈസ്. ഏകദേശം 19 ലക്ഷം രൂപയാണ് ഗ്ലാഡിയേറ്റേഴ്സ് ഈ ഒരു ജൂലൈ മാസത്തിൽ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂലൈ മന്ത് അവരുടെ ആ ഒരു ഡൊമിനേഷൻ തന്നെയായിരുന്നു. ഒരു മാസത്തിൽ 19 ലക്ഷം രൂപ അവർ ഏൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ GST കാര്യങ്ങളൊക്കെ കുറച്ചിട്ടായിരിക്കും ടീമിനും പ്ലേയേഴ്സിനൊക്കെ കിട്ടാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ പ്രൈസ് പൂളിൻ്റെ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഈ ഇത്രയും എമൗണ്ടുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും വേറെ ലെവലാണ്. അപ്പോൾ ഏണിങ്സിൻ്റെ കാര്യം നമ്മൾ നോക്കി. ഇനി ഇന്ത്യയിലെ മോസ്റ്റ് അഗ്രസീവ് ടീം ഏതാണെന്നാണ് നോക്കുന്നത്. ജൂലൈ മാസത്തിൽ ഗ്രാൻഡ് ഫൈനൽസിൽ മാത്രം ഏറ്റവും കൂടുതൽ ഫിനിഷസുകൾ സ്വന്തമാക്കിയ ടീമിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോഡ്സ് റെയിൻ ആണ്, ഏകദേശം 427 ഫിനിഷസ് ആണ് ഫൈനൽ ഇവൻറ്റുകളിൽ മാത്രം, ലീഗ് സ്റ്റേജ് കൂട്ടുന്നില്ല, ഫൈനൽസിൽ മാത്രം. ഇപ്പം ഈ ഒരു ജൂലൈയിൽ നടന്ന T1 ഇവൻറ്റുകളിൽ ഗോഡ്സ് റെയിൻ സ്വന്തമാക്കിയ ഫിനിഷസ്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗ്ലാഡിയേറ്റേഴ്സ് ആണ്, 430 ഫിനിഷസുകളാണ് ഗ്ലാഡിയേറ്റേഴ്സ് ഈ ഒരു ഇവൻറ്റുകളിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടീം സോളാണ്, 461 ഫിനിഷസുകളാണ് ടീം സോള് സ്വന്തമാക്കിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 8-bit ആണ്, 486 ഫിനിഷസുകളാണ് 8-bit സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ബ്ലൈൻഡ് ആലോചിച്ച് നോക്കുക, ഏകദേശം 200 ഫിനിഷസിൻ്റെ ഡിഫറൻറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 683 ഫിനിഷസുകളാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് ഗ്രാൻഡ് ഫൈനൽസിൽ മാത്രം സ്വന്തമാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേറെ ലെവല്, എത്ര ഫിനിഷസുകളാണ് വാരി കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കറൻ്റ്ലി ബെസ്റ്റ് അഗ്രസീവ് ടീമും മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് ടീമും ആയിട്ട് നമ്മൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് മാറിയിട്ടുള്ളത്. 683 ഫിനിഷസുകൾ ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. അഗ്രഷൻ ഓൺ പീക്ക്, IGL മാന്യ വേറെ ലെവൽ, ടീം മെമ്പേഴ്സ് എല്ലാവരും വേറെ ലെവൽ തന്നെയാണ്. ഇനി ഗോഡലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 200 something ഫിനിഷസുകൾ മാത്രമേ ഗോഡലിൽ സ്വന്തമാക്കിയിട്ടുള്ളൂ. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഗോഡലിൽ കുറേ ഇവൻറ്റിൻ്റെ ഫൈനൽസിൽ പോലും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗോഡലിൻ്റെ ആ ഒരു പെർഫോമൻസും
ലോ ആയിട്ടുള്ള എന്തായാലും ഗോഡൽ വൺ ശോകമായിരുന്നു ബ്ലൈൻഡ് ഇസ്പോർട്സ് ജൂലൈ മാസം കൊണ്ടു. ഇനി അടുത്ത മാസം ആരായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി നമുക്ക് നമ്മുടെ ഇവന്റിലേക്ക് പോവാം. ബി ജി എസ് ക്രൈൻഡിന്റെ വീക്ക് ത്രീ, അതായത് വീക്ക് വണ്ണിൽ നിന്ന് ക്വാളിഫൈ ആയുള്ള പി സിക്സ് ബ്ലൈൻഡ് എക്സൻ വൂൾസിന്റെ കളിയൊക്കെ നമുക്ക് നാളെ മൂന്നാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീക്ക് ത്രീ മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ബി ജി എം എസിന്റെ ലാൻ ഇവന്റ് നാലാം തീയതി മുതലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേറെ ലെവൽ കോമ്പറ്റീഷൻ ആണ് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇവന്റുകൾ മിസ് ചെയ്യാതിരിക്കുക. ബി ജി എസ് ഉച്ചയ്ക്കാണ്, അതേപോലെ ബി ജി എം എസ് രാത്രി 9:30 ഒരു മാച്ചുകളും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് ചെയ്യുന്നവരെ ബൈ ഗൈസ്.